സംസ്ഥാനത്ത് കോളേജുകൾ തുറക്കുന്നു. ഒക്ടോബർ 4 മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കും. അവസാന വർഷ ബിരുദ ബിരുദാനന്തര ക്ലാസുകളും മെഡിക്കൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങാൻ അനുമതി. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തവരാകണമെന്നും മുഖ്യമന്ത്രി. നമ്മുടെ സംസ്ഥാനത്ത് റെസിഡൻഷ്യൽ മാതൃകയിൽ പ്രവർത്തിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പരിശീലന സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ ബയോ ബബിൾ മാതൃകയിൽ ഒരു ഡോസ് വാക്സിനേഷനെങ്കിലും പൂർത്തിയാക്കിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കും. അവരാരും ക്യാമ്പസ് വിട്ടു പോകുന്നതല്ല, ക്യാമ്പസിനകത്ത് തന്നെയായിരിക്കും. അത് ഇപ്പോൾ തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകും. ഒക്ടോബർ 4 മുതൽ ടെക്നിക്കൽ, പോളിടെക്നിക്, മെഡിക്കൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ബിരുദ ബിരുദാനന്തര അവസാന വർഷ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകും. സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ. രാത്രി കർഫ്യൂവും ഞായറാഴ്ച ലോക്ഡൌണും പിൻവലിച്ചു. മേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. മേഷ്, അവലോകന യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞത്. മറ്റൊരു കാര്യം ജലീലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിപ്പ വിഷയത്തിലും കൃത്യമായ ആലോചനകളും പ്രതിരോധ സംവിധാനങ്ങളും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്ന് CM പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? പ്രധാനമായ തീരുമാനങ്ങൾ ഒന്ന്, സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ പൂർണ്ണമായി ഒഴിവാക്കുന്നു. ഞായറാഴ്ച ലോക്ക്ഡൌൺ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു. സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അതായത് റെസിഡൻഷ്യൽ മാതൃകയിൽ നിന്ന് പഠിക്കുന്ന, രാത്രി താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥി സ്ഥാപനങ്ങളും തുറക്കാനുള്ള ആലോചനകൾ തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്ന്, റെസിഡൻഷ്യൽ മാതൃകയിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സ്ഥാപനങ്ങൾ, 18 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോച്ചിംഗ് സ്ഥാപനങ്ങൾ, ഇവ തുറക്കാം. അത് ബയോ ബബിൾ മാതൃകയിൽ ഓരോ വിദ്യാർത്ഥികളും പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ക്യാമ്പസ് വിട്ട് ഇവർ പുറത്തു പോകാൻ പാടില്ല. കൂടാതെ ഒക്ടോബർ 4 മുതൽ സംസ്ഥാനത്തെ കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാങ്കേതിക സ്ഥാപനങ്ങളടക്കം തുറക്കാൻ പോകുന്നു. അത് പക്ഷേ അവസാന വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടി മാത്രമായിരിക്കും. അവസാന വർഷ വിദ്യാർത്ഥികൾ ഈ സമയത്ത് ക്ലാസ്സിലെത്താം. ഇതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഒരു പക്ഷേ ഇറക്കും. ക്ലാസ്സുകളിൽ തിരക്ക് കൂടാതിരിക്കാനുള്ള മാനദണ്ഡങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഇറക്കും. എന്തായാലും ഒക്ടോബർ 4 മുതൽ സംസ്ഥാനത്തെ കോളേജുകൾ, മറ്റ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തുറക്കാൻ പോകുന്നു. ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലും അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് കോളേജിലെത്താം. പക്ഷേ ഒന്നാം ഡോസ് വാക്സിൻ എല്ലാ കുട്ടികളും സ്വീകരിച്ചിരിക്കണം, അധ്യാപകരും സ്വീകരിച്ചിരിക്കണം. ഇനിയും വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപകർക്ക് വരും ദിവസങ്ങളിൽ വാക്സിൻ എടുക്കാനുള്ള മുൻഗണന നൽകും. വിദ്യാർത്ഥികൾക്കും സമാനമായ രീതിയിൽ മുൻഗണന ക്രമത്തിൽ ഉൾപ്പെടുത്തി അവർക്കും ഒന്നാം ഡോസ് വാക്സിൻ വളരെ വേഗത്തിൽ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. കൂടാതെ സ്കൂൾ, കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾ, അതായത് പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം മുതൽ വരെയുള്ള എല്ലാ അധ്യാപകരും അടുത്ത 10 ദിവസത്തിനുള്ളിൽ വാക്സിനേഷൻ ഒന്നാം ഡോസെങ്കിലും പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കാനുള്ള ആലോചനകളും ഒരു ഭാഗത്തു കൂടി ആരംഭിച്ചിരിക്കുന്നു എന്ന ചുരുക്കം. അതേസമയം KT ജലീൽ വിഷയത്തിൽ ജലീലിന്റെ നിലപാട് മുഖ്യമന്ത്രി വിവരങ്ങൾക്ക്